രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിന് ഊട്ടിയിൽ തുടക്കമായി ജൂലൈ പതിനഞ്ച് വൈകിട്ട് ആറ് മണിവരെയാണ് യോഗം നീളുക സർസം ചാലക് ഡോക്ടർ മോഹൻജി ഭഗവത് സർക്കാര്യവാഹക് ദത്താത്രേയ ഹോസ്ബലെ എന്നിവർക്കൊപ്പം എല്ലാ സഹസർക്കാർ എല്ലാ പ്രവിശ്യകളിലെ പ്രൊവിൻഷ്യൽ പ്രൊമോട്ടർമാർ സഹപ്രവിശ്യ പ്രചാരകർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ആർഎസ്എസിന്റെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ദേശീയ തലത്തിലെ ഭാരവാഹികളും അഖിലേന്ത്യാ ഓർഗനൈസേഷൻ ചുമതലക്കാർ എന്നിവരും പങ്കെടുക്കുന്നു ഈ വർഷത്തെ പരിശീലന പദ്ധതികളുടെ അവലോകനവും സംഘർഷാപ്തി പ്രവർത്തന വിപുലീകരണ പദ്ധതിയുടെ ഇതുവരെയുള്ള പുരോഗതിയും വിലയിരുത്തുകയാണ് സമ്മേളനത്തിൽ ശാഖാതല സാമൂഹിക പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു ആർഎസ്എസ് സമ്മേളനത്തിന്റെ ഭാഗമായി ഊട്ടിയിൽ വൻ സുരക്ഷാ സംവിധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നാഗ്പൂരിന് സമീപം മോഹിതവാഡ എന്ന സ്ഥലത്ത് ഏതാനും യുവാക്കളുമായി പൂജനീയ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കാഡർ സാംസ്കാരിക പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നു ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏതാണ്ട് അൻപതിനായിരം നിത്യശാഖകൾ വരെ ഒരേ സമയം നടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്നു ജീവിതം സംഘത്തിനായി ഒഴിഞ്ഞുവെച്ച ഇരുപതിനായിരത്തിൽ പരം മുഴുവൻ സമയ സമയപ്രചാരകന്മാർ പരിവാർ സംഘടനകൾ സമൂഹത്തിന്റെ എല്ലാ തുറകളിലും സംഘ സ്വാധീനം കാണാൻ സാധിക്കുന്നു പരം പൂജനീയ ഡോക്ടർജിക്ക് ശേഷം ശ്രീ ഗുരുജി ബാലാസാഹേബ് ദേവരസ്ജി റജു ഭയ്യ സുദർശൻജി എന്നിവരും ഇപ്പോൾ ശ്രീ മോഹൻജി ഭഗവത് പരമോന്നത പദവിയായ സർസഞ്ചാലകായി പ്രവർത്തിക്കുന്നു എന്താണ് ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു മതസംഘടനയല്ല അതൊരു ചരിയയാണ് ഒരു ധർമ്മമാണ് ഒരു ദേശീയ ദേശീയവികാരമാണ് ലോകാസമസ്ത സുഖിനോഭവന്തു എന്ന സനാതന ധർമ്മം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രസേവയാണ് സംഘലക്ഷ്യം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെറിയ ലക്ഷ്യങ്ങൾ മാത്രം നോക്കി പ്രവർത്തിക്കുമ്പോൾ സംഘം ഭാരതത്തിന്റെ ജീവരക്തമായ ഹിന്ദുധർമ്മ സംഘാടനത്തിലൂടെ അത് മതമല്ല സമൂഹം ഉന്നതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു ഓരോ സ്വയം സേവകനും ജീവിതത്തിന്റെ ഒരു ചരിയയായി കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് വ്യക്തി നിർമ്മാണത്തിലൂടെ നിർമ്മാണം എന്ന ആശയത്തിൽ ദേശസ്നേഹികളായ വ്യക്തികളെ ശാഖകളിൽ കൂടി വാർത്തെടുക്കുന്നു വസുധൈവ കുടുംബകം അതല്ല എങ്കിൽ ലോകമേ തറവാട് എന്ന ഹൈന്ദവ സംസ്കാര മൂല്യം വഴി ഭാരതത്തെ മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ ശക്തമായ രാജ്യമാക്കി മാറ്റുക എന്നതാണ് സംഘലക്ഷ്യം സാമൂഹിക പരിവർത്തനം ഹിന്ദുക്കളിലുള്ള ഉച്ച നീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്ത് താഴെക്കിടയിലുള്ള ജനങ്ങളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നിവയാണ് ആർ എസ് എസിന്റെ തത്വശാസ്ത്രപരമായ വീക്ഷണഗതികൾ ഒരു മണിക്കൂർ നിത്യശാഖ എന്നത് വ്യക്തമായ കാര്യപദ്ധതികളാൽ സമ്പന്നമാണ് ഭാരതാംബയുടെ പ്രതീകമായ പരമപവിത്ര ഭഗവത്വജത്തിന് പ്രണാമം നൽകി തുടങ്ങുന്ന ശാഖകൾ വ്യക്തി നിർമ്മാണത്തിന് ആവശ്യമായ കാര്യപരിപാടികൾക്ക് ശേഷം ദേശസ്നേഹം ഉണർത്തുന്ന കഥകൾ ഗണഗീതങ്ങൾ വ്യായാമങ്ങൾ ഇതെല്ലാമുണ്ട് പോറ്റമ്മയായ ഭാരതമാതാവിനെ വന്ദിച്ച് ഇത് അവസാനിക്കും ഹിന്ദു എന്ന സംഘം കാണുന്നത് ഒരു ധർമ്മമായിട്ടാണ് ഹിമാലയം സമാരഭ്യാവത് ഹിന്ദു സരോവരം തം ദേവ നിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവനിർമ്മിതമായ ദേശത്തെ അതാണ് ഹിന്ദുസ്ഥാനം എന്നറിയപ്പെടുന്നത് ആ സിന്ധു സിന്ധു പര്യന്ത എസ് ഭാരത ഭൂമിക പിതൃഭു പുണ്യഭുച്ഛൈവ സവൈ ഹിന്ദുരീതി സ്മൃത കിഴക്കും പടിഞ്ഞാറും തെക്കും സമുദ്രങ്ങൾ ഉത്തര സിന്ധു നദിയുടെ ഉദ്ഭവസ്ഥാനമായ കൈലാസം എന്നീ നാലതിരുകളോടുകൂടി സപ്ത സിന്ധു മുതൽ സിന്ധു മഹാസമുദ്രം വരെയുള്ള ഭാരതഭൂമി ഭൂമി ആർക്കെല്ലാമാണോ മാതൃഭൂമിയും പിതൃഭൂമിയുമായിട്ടുള്ളത് അവരാണ് ഹിന്ദുക്കളായി അറിയപ്പെടുന്നത് ആ പുണ്യഭൂമിയെ മാതൃഭൂമിയായി കണ്ട് സ്വയം സേവിക്കുന്നവരാണ് സ്വയം സേവകർ പ്രാർത്ഥനയിൽ നിന്നും ഇത് മനസ്സിലാക്കാം സംഘം എന്ന് പറയുന്നത് അതൊരു ചരിയയാണ് അതൊരു മതമല്ല അതൊരു രാഷ്ട്രീയമല്ല ന്യൂസ് ഡെസ്ക് കർമാനസ്